നമസ്കാരം. വീണ നയൻ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ സ്പിന്നർ പൈപ്സ് മാനുഫാക്ചറേഴ്സ് ഓഫ് HDPE ആൻഡ് PVC പൈപ്സ്. തിങ്ക് ഇറിഗേഷൻ, തിങ്ക് സ്പിന്നർ. രാഹുൽ ടൈൽസ് ആൻഡ് സാനിറ്ററീസ് കോവിലകത്തുംപാടം, കേരള ബാങ്കിന് മുൻവശം, തൃശൂർ. അടുക്കളയ്ക്ക് സൗമ്യ സുഗന്ധവും വിഭവങ്ങൾക്ക് രുചിയും കേരളത്തിന്റെ സഹകരണ ശുദ്ധി ഗ്രീൻ മൈത്രി വെളിച്ചെണ്ണ, ഒരു പെരിങ്ങണ്ടൂർ സർവീസ് സഹകരണ ബാങ്ക് ഉൽപ്പന്നം. കേന്ദ്ര അവഗണനയ്ക്കെതിരെ പോരാടുക, നവകേരളത്തിനായി അണിചേരുക മുദ്രാവാക്യം. സംഘടനാ കരുത്തിന്റെ പ്രതീകമായി KSTA വടക്കാഞ്ചേരി ഉപജില്ലാ സമ്മേളനം. വടക്കാഞ്ചേരി പട്ടണഹൃദയത്തിൽ പ്രകടനം. സംസ്ഥാന കമ്മിറ്റി അംഗം അനിത സുശീൽ ഉദ്ഘാടനം ചെയ്തു. അത്താണി പെരിങ്ങണ്ടൂർ പോപ്പോൾ മേഴ്സി ഹോം ഡയറക്ടർ ഫാദർ ജോൺസൺ നന്തിക്കാട്ട പൗരോഹിത്യ രജത ജൂബിലി ആഘോഷ നിറവിൽ വിശുദ്ധ കുർബാനയും അനുമോദന സമ്മേളനവും നടന്നു. അതിരൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോസ് കോനിക്കര ഉദ്ഘാടനം ചെയ്തു. മേഴ്സി ഹോമിലെ കുട്ടികളുടെ കലാപരിപാടികളും അരങ്ങേറി. കൊടകര കുഴൽപ്പണക്കേസ്. BJP മുൻ ഓഫീസ് സെക്രട്ടറി തിരൂർ സതീഷിന്റെ മൊഴിയെടുപ്പ് പൂർത്തിയായി. ജില്ലാ ഓഫീസിൽ വന്ന കള്ളപ്പണത്തെക്കുറിച്ച് വ്യക്തമായ വിവരം പോലീസിന് കൈമാറിയെന്നും രഹസ്യ സ്വഭാവമുള്ള രേഖകളും നൽകിയെന്നും മാധ്യമങ്ങളോട് സതീഷിന്റെ വെളിപ്പെടുത്തൽ. അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയതാ. തൃശൂർ പോലീസ് ക്ലബിലെത്തി. ചുണ്ടൽ പുതുശ്ശേരിയിൽ മധ്യവയസ്കനെ വാടക ക്വാർട്ടേഴ്സിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ക്വാർട്ടേഴ്സിന്റെ കാര്യസ്ഥൻ കൂടിയായ കുന്നംകുളം അടുപ്പൂട്ടി സ്വദേശി കളത്തിപ്പറമ്പിൽ വീട്ടിൽ 55-കാരൻ ദിനേശാണ് മരിച്ചത്. ദുർഗന്ധം വമിച്ചതിനെ തുടർന്ന് പരിസരവാസികൾ നടത്തിയ തിരച്ചിലിലാണ് മൃതദേഹം കണ്ടത്. കുന്നംകുളം പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു. വടക്കാഞ്ചേരി പുഴ നവീകരണം വേനൽ കനക്കും മുമ്പേ പൂർത്തിയാക്കണമെന്നാവശ്യപ്പെട്ട കോൺഗ്രസ് രംഗത്ത്. പുഴ വീണ്ടെടുത്തില്ലെങ്കിൽ വരുന്ന മഴക്കാലവും പട്ടണത്തെ വെള്ളക്കെട്ടിലാഴ്ത്തുമെന്ന് പ്രതിപക്ഷ നേതാവ് KAJITKUMAR. പുഴ നവീകരണത്തിലുള്ള നടപടികൾ ഉടൻ ഊർജിതമാക്കണമെന്നും നേതാക്കൾ. NSS തലപ്പിളി താലൂക്ക് യൂണിയന്റെ നേതൃത്വത്തിൽ SSLC മുതൽ ഡിഗ്രി വരെയുള്ള വിദ്യാർത്ഥികൾക്കായി സെമിനാർ സംഘടിപ്പിച്ചു. വിജയാമൃതം 2024 ഉദ്ഘാടനം താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി ഋഷികേശ് നിർവഹിച്ചു. വിവിധ കരയോഗങ്ങളിൽ നിന്നായി 200 വിദ്യാർത്ഥികൾ പങ്കെടുത്തു. കാട്ടുപന്നി ശല്യത്തിന് അറുതിയില്ല. ചേലക്കര സെന്ററിന് സമീപം കാട്ടുപന്നി കുറുകെ ചാടി ഇരുചക്ര വാഹനം എറിഞ്ഞു. 2 പരിക്കേറ്റു. അപകടത്തിൽപ്പെട്ട ശേഷവും കാട്ടുപന്നി ജനത്തിരക്കുള്ള പാതയിലൂടെ ഓടുന്നതിന്റെ ദൃശ്യങ്ങളും പുറത്ത. ജനവാസ മേഖലകളിൽ തമ്പടിക്കുന്ന കാട്ടുപന്നികൾ ജനങ്ങൾക്ക് സമ്മാനിക്കുന്നത് കൊടിയ ദുരിതം. ജില്ലയിലെ മുഴുവൻ ബഡ്സ് BRC സ്കൂളിന്റെയും ജില്ലാതല കലോത്സവം തൃശൂർ ടൗൺ ഹാളിൽ സാമൂഹിക നീതി ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി Dr. R. Bindu ഉദ്ഘാടനം ചെയ്തു. കുടുംബശ്രീ മിഷന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച കലോത്സവം ആവേശാരവം തീർത്തു. We'll be right back.